നമസ്കാരം. 2014 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില നാടകങ്ങളുണ്ട്. അത് കൃത്യമായ ഇടവേളകളിൽ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്നത് അസഹിഷ്ണുത കൊണ്ട് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നതായിരുന്നു. അതിങ്ങനെ ചിലരുടെയൊക്കെ അവാർഡ് വാപ്പസിയിൽ ഒടുങ്ങിത്തീർന്നു. ഒതുങ്ങിത്തീർന്നതല്ല, ഒടുങ്ങിത്തീർന്നു. അടുത്ത ഐറ്റം, നോട്ട് നിരോധനത്തിന് ക്യൂ നിൽക്കുന്നവർ വെയില് കൊണ്ട് മരിക്കുന്നു എന്ന നാടകമായിരുന്നു. അതും അതിൻ്റെ സ്വാഭാവികമായ അന്ത്യത്തോടെ എട്ട് നിലയിൽ പൊട്ടിത്തീർന്നു. അടുത്തത് ബീഫ് വിവാദമായിരുന്നു. ഒടുവിൽ അതും പൊളിഞ്ഞ് പാളീസായി. മുത്തലാഖ് നിരോധിച്ചപ്പോൾ അതിൻ്റെ പേരിലായി അടുത്ത നിലവിളി. അതും കരഞ്ഞ് കരഞ്ഞ് രോധിച്ച് തീർന്നതല്ലാതെ മോദി സർക്കാർ എടുത്ത നിലപാടിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ട് പോയില്ല. രാജ്യത്തെ പരമോന്നത നീതിപീഠം രാമക്ഷേത്രം നിർമ്മിക്കാൻ വിധി പ്രഖ്യാപിച്ചത് അനുസരിക്കാൻ തയ്യാറായ കേന്ദ്ര സർക്കാരിനെതിരെയായി അടുത്ത രോദനം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും നിർത്തി. പൗരത്വ നിയമം വന്നപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് കയറ്റിവിടുന്നു എന്ന രീതിയിലായി അടുത്ത നിലവിളി. അതും എട്ട് നിലയിൽ പൊളിഞ്ഞു. ഇപ്പോൾ വരെ പൗരത്വ നിയമം വന്നതിന് ശേഷം, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം, ഏതെങ്കിലും ഒരു മുസ്ലിമിനെയെങ്കിലും പാകിസ്ഥാനിലോട്ട് കയറ്റി വിട്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ എണ്ണത്തിനും ഒരക്ഷരം മറുപടി പറയാനില്ല. ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡ് വരുന്നത് ഇന്ത്യയിലോട്ട് മാത്രമല്ല, ലോകം മുഴുക്കനെയാണ് വന്നത്. അപ്പോൾ ഇന്ത്യയിലോട്ടും വന്നു. അപ്പോൾ ഈ കോവിഡിനെ മോദിയാണ് കൊണ്ടുവന്നത് എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം. പിന്നീട് പ്രവാസികളെ ഉപയോഗിച്ചായി കലാപശ്രമം. ഇത് രണ്ടും എവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസി തൊഴിലാളികളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാർ തെരഞ്ഞെടുപ്പ് ജയിച്ച് വ്യക്തമായ മറുപടിയും കൊടുത്തു. അപ്പോഴാണ് രാജ്യത്തെ പാവപ്പെട്ട കർഷകരെ കാലങ്ങളായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടനിലക്കാരിൽ നിന്നും കർഷകനെ മോചിപ്പിക്കുന്ന കാർഷിക നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്. അതോടെയാണ് ഇടനിലക്കാരുടെ കാർഷിക സമരം വരുന്നത്. ഇത് നമ്മ പൊളിക്കും. വരണ്ടുണങ്ങിയ കൃഷിഭൂമികളിൽ പാവപ്പെട്ട അത്താഴപ്രശ്നിക്കാരായ കർഷകരെയൊക്കെ ഇങ്ങനെ തളർന്നു കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോകളൊക്കെ അത് ഫോട്ടോഷൂട്ട് നടത്തിയെടുത്ത് അങ്ങനെയുള്ള കുറച്ച് നാടകങ്ങളൊക്കെയായി. മരിച്ച കർഷകരുടെ കഥകളായി. ഒടുവിൽ ട്രാക്ടർ ഓടിച്ച് പാർലമെൻറ്റ് പൊളിച്ചും മോദിയെ ഇല്ലാതാക്കുന്ന സ്വപ്നം വരെ അവർ കണ്ടു. ഒടുവിൽ അവർ തന്നെ, അല്ലെങ്കിൽ അവരുടെ സമരം തന്നെ ഇല്ലാതായി. ഒടുവിൽ ഇതാ രണ്ടാം കോവിഡ് വ്യാപനം. ഇത്തവണയെങ്കിലും മോദിയെ നശിപ്പിക്കണം. പക്ഷേ പണ്ടേ പോലെ ഇവറ്റകൾക്ക് കിട്ടുന്ന സ്വാധീനങ്ങൾ ഇപ്പോഴില്ല. കാരണം ഇത്തരം പേക്കൂത്തുകൾക്കെല്ലാം ഇറങ്ങിത്തിരിച്ചവർ ഒരേ ആൾക്കാർ തന്നെയാണെന്നും ഇവർക്കെല്ലാം ഒരേ ഉദ്ദേശം തന്നെയാണെന്ന ബോധ്യം ഇന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിനും വ്യക്തമായിട്ടറിയാം. സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി കിട്ടുന്ന അവകാശങ്ങളിൽ കൈകെടുത്തരുതെന്ന് 100 തവണ പറയുന്നവരാരും ഇന്നത് മിണ്ടില്ല. കാരണം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം പൂർണ്ണമായും സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വത്തിൽ മാത്രം വരുന്നവയാണ്. പക്ഷേ അത് പറഞ്ഞ് കൈകഴുകാതെ ഇത് സ്വന്തം ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 14 മാസങ്ങളായി നിരന്തരം പ്രവർത്തിക്കുന്നത്. ഇനിയും അത് അങ്ങനെ തന്നെയാവും. വാക്സിൻ ക്ഷാമം, ഓക്സിജൻ ക്ഷാമം എന്നീ ഗുണ്ടു ചീറ്റിയതിനാൽ ഇനി അടുത്ത ഏത് നമ്പരാണ് ഇവർ ഇറക്കുന്നത് എന്ന ആ ഒരു കാര്യത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും അവർ പൊട്ടിപ്പോവും എന്നുറപ്പുള്ള ഏതെങ്കിലും ഒരു നമ്പരുമായിട്ട്, അല്ലെങ്കിൽ ഒരു ചീട്ടുമായിട്ട് അവർ കളത്തിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. വെയിറ്റ് ആൻഡ് സീ. വെബ് ഡെസ്ക്, തത്വമൈനോസ്.